സ്ഥിരീകരിച്ചു. സാധാരണ ക്ഷേത്രം ജീവനക്കാർ അനാവശ്യമായ സമരങ്ങൾ നടത്തുന്ന ജീവനക്കാരല്ല. അവർക്ക് സമരത്തിനും അല്ലെങ്കിൽ പണിമുടക്കിനും ഒക്കെ ചില പരിമിതികളുണ്ട്. അമ്പലങ്ങൾ അടച്ചിട്ടുകൊണ്ട് സമരം ചെയ്യുന്നത് ദേവനോടും ദേവിയോടും ചെയ്യുന്ന അനീതിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് അമ്പലത്തിൻ്റെ ജീവനക്കാർ. അതുകൊണ്ട് തന്നെ ഒരു ഗതി കിട്ടാത്ത ഒരു സമയം വന്നപ്പോഴാണ് ഈ സമരത്തിനിറങ്ങേണ്ടി വന്നത്. ഇടതുപക്ഷ ഗവൺമെന്റ് ആദ്യത്തെ ഗവൺമെന്റ് തന്നെ മലബാറിലെ ക്ഷേത്രങ്ങളുടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുമെന്നും ക്ഷേത്ര നിയമങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങൾ പൊളിച്ചെഴുതി ഒരു ഭേദഗതി ബില്ല് അസംബ്ലിയിൽ അവതരിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവർ തന്നെ അവരുടെ ആളുകളെ വെച്ചുകൊണ്ടൊരു കമ്മീഷനെ ഉണ്ടാക്കി ബില്ല് കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ച് നാളത്തെ അടുത്ത അസംബ്ലിയിൽ അടുത്ത അസംബ്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടതുപക്ഷക്കാർ മുന്നോട്ട് പോയി. സാധാരണ പറയാറുണ്ട് കോഴിക്ക് മുല വരുന്നത് പോലെ എന്ന്. എന്നാൽ ഒരിക്കലും നടക്കാത്ത രീതിയിലേക്കാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. കാരണം മലബാറിലുള്ള പല ട്രസ്റ്റിമാരും പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലുള്ള പല വൻകിട ട്രസ്റ്റിമാരെയും ആശ്രയിച്ചുകൊണ്ട് അവരുടെ പാർട്ടി സമ്മേളനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടത്തി വരുമ്പോൾ ആ ട്രസ്റ്റിമാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു എതിർപ്പ് പോലും നിൽക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്യാറില്ല. പണ്ട് മുതൽക്കേ സി പി എമ്മിൻ്റെയും സി ഐ ടിയിലെയും നിലപാട് അതാണ്. തൊഴിലാളികളുടെ പേര് പറയുകയും തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് മുതലാളിമാർക്ക് വേണ്ടി ഓശാനമാടുകയും ചെയ്യുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടാണ് എന്നും ഈ ഇടതുപക്ഷം എന്നും സ്വീകരിച്ചിട്ടുള്ളത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഭൂരിപക്ഷം ക്ഷേത്ര ജീവനക്കാർക്ക് ഈ വർഷം ശമ്പളം ലഭിച്ചിട്ടില്ല. പല ക്ഷേത്രങ്ങളിലും 2020 വർഷത്തെ ശമ്പളവും ലഭിച്ചിട്ടില്ല. COVID-19 കാരണം ക്ഷേത്രങ്ങൾ അടച്ചിടുകയും ഭക്തരുടെ വരവ് കുറഞ്ഞതും ക്ഷേത്രങ്ങളിലെ വരുമാനം നിലച്ചുപോയി. സ്പെഷ്യൽ ABCD ഗ്രേഡ് ക്ഷേത്രങ്ങളിലും സ്പെഷ്യൽ AB തുടങ്ങിയ ഗ്രേഡ് ക്ഷേത്രങ്ങളിലും അതാത് ക്ഷേത്രങ്ങളിലെ ഫണ്ടിൽ നിന്നുമാണ് ശമ്പളം നൽകി പോരുന്നത്. എന്നാൽ വരുമാനം നിലച്ചതോടെ ജീവനക്കാർ പ്രതിസന്ധിയിലാണ്. CD ഗ്രേഡ് ജീവനക്കാർക്ക് സർക്കാർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും നൽകുന്ന ശമ്പള തുകയും ആ ക്ഷേത്രങ്ങളിൽ നിന്ന് നൽകുന്ന ശമ്പളവും നിലച്ചിട്ട് വർഷങ്ങളായി. കഴിഞ്ഞ സർക്കാർ ഇലക്ഷന് മുൻപായി മലബാർ ദേവസ്വം ബോർഡ് സമഗ്ര നിയമ ഭേദഗതി ബിൽ തയ്യാറാക്കി നടപ്പാക്കുമെന്ന് നിയമസഭയിൽ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. പല കമ്മീഷനുകളെ വെച്ച് റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഓണത്തിന് മുൻപ് ശമ്പള കുടിശ്ശിക മുഴുവനായും അനുവദിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി ആനുകൂല്യങ്ങൾ നൽകുക, സമഗ്ര മലബാർ ദേവസ്വം ബിൽ നിയമമാക്കുക, മാസം പ്രതി ശമ്പളം നൽകാനുള്ള നടപടി സ്വീകരിക്കുക, DA അട്ടിമറിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലബാറിലെ ക്ഷേത്ര ജീവനക്കാരുടെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മനോജ് കുമാർ PM അധ്യക്ഷത വഹിച്ചു. രാമകൃഷ്ണൻ ഹനുമാൻകാവ്, രവി കാടാമ്പുഴ, ശശികുമാർ, ബിനേഷ് AV, അരുൺ മലപ്പുറം, ഷാജു മടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണകുമാർ തിരുമണിക്കര, ജയശങ്കർ തൃപ്രങ്ങോട് തുടങ്ങിയവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. 7 വർഷത്തോളമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് സുതാര്യതയും പരിശുദ്ധിയും മുഖമുദ്രയാക്കിയ വിശ്വസ്തയുടെ നാമം KH ഗോൾഡൻ ഡയമണ്ട്സ്. കുവൈറ്റി, ടർക്കിഷ്, ഇറ്റാലിയൻ, സിംഗപ്പൂർ, ആന്റിക് തുടങ്ങിയ ഇന്റർനാഷണൽ ഡിസൈൻ വൈവിധ്യങ്ങൾ. രാജ്കോട്ട്, കൊൽക്കത്ത, കേരള തുടങ്ങിയ ഇന്ത്യൻ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ക്യാമ്പസ് കിഡ്സ് കളക്ഷനുകൾ. സ്വർണ്ണ പരിശുദ്ധി ഉപഭോക്താക്കളെ നേരിട്ട് പരിചയപ്പെടുത്തുന്നതിന് ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ. 100% ബൈബാക്ക് ലൈഫ് ടൈം വാറന്റിയോടുകൂടിയ ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ വിലകളിൽ സിൽവർ ആഭരണങ്ങൾ. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതിനാൽ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ലളിതവും സുതാര്യവുമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. സ്വാഗതം ഈ സുവർണ വിസ്മയത്തിലേക്ക്. KH ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി, പുത്തനത്താണി, കാടാമ്പുഴ.